നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടം അതിരൂക്ഷമായി തുടരുകയാണ്. ഓരോ ദിവസവും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. അങ്ങനെ ആ മേഖലയിൽ ആകെ അടുത്തൊന്നും തന്നെ സമാധാനം ഉണ്ടാവില്ല എന്ന നിലയ്ക്ക് തന്നെയാണ് ഇരുകൂട്ടരും ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേൽ സൈന്യം പറഞ്ഞിരിക്കുന്നു, ഹമാസിനെ തുടച്ചു നീക്കാതെ അവർക്കിനി വിശ്രമമില്ല, ഹമാസിനെ നാമാവശേഷമാക്കും എന്ന ഒരു പ്രഖ്യാപനം കൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും, അതായത് ഇത്ര കണ്ട് വ്യോമാക്രമണം നടത്തിയിട്ടും ഇത്രയൊക്കെ പ്രതിരോധിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേൽ പോലെ ഒരു രാജ്യത്തിന് ഹമാസ് എന്ന ഭീകരവാദ സംഘടനയെ ഈ ദിവസം വരേക്കും, അതായത് ഒക്ടോബർ 7 തുടങ്ങിയ ഒരു സംഘർഷമാണ്, ഈ ദിവസം വരേക്കും എന്തുകൊണ്ടാണ് അവർക്ക് പൂർണ്ണമായും ഹമാസിനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് എന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ഗാസയിൽ 1987കളിലാണ് ഹമാസ് ഒരു പിറവി കൊള്ളുന്നത്. പിന്നീട് 1990കളിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അതായത് ഗാസയിലുടനീളം തുരങ്ക നഗരങ്ങൾ സ്ഥാപിക്കുക, നിർമ്മിക്കുക എന്നതായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച ഒരു ആശയം. അതിന്റെ ഭാഗമായി തന്നെ അവർ 100 കണക്കിന് കിലോമീറ്റർ, അതായത് ഗാസയുടെ ഒരു മൂലയിൽ തുടങ്ങി 100 കണക്കിന് കിലോമീറ്റർ ഇസ്രായേൽ അതിർത്തിക്ക് അപ്പുറത്തേക്ക് വരെ നീളുന്ന തരത്തിൽ തുരങ്ക നഗരങ്ങൾ ഭൂമിക്കടിയിൽ ഉണ്ടാക്കി തുടങ്ങി. ഇത്തരത്തിലുള്ള തുരങ്ക നഗരങ്ങൾ ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗാസയിൽ ഈ തുരങ്ക നഗരത്തിന്റെ സാന്നിധ്യം അവരുടെ ഒരു ശക്തി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ ഇസ്രായേലിന്റെ ശക്തമായ സൈനിക സാന്നിധ്യമുള്ള വെസ്റ്റ് ബാങ്കിൽ ഹമാസ് പരാജയപ്പെടാനുള്ള കാരണം അവിടെ ഈ തുരങ്ക നഗരം ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് മോചിപ്പിക്കപ്പെട്ട് വന്ന ബന്ദികൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു തുരങ്കത്തിലാണ് തങ്ങളെ ഹമാസ് പാർപ്പിച്ചിരുന്നത്, തടവിലാക്കിയിരുന്നത്. ആ തുരങ്ക നഗരം ഏകദേശം 8 കാലി വല പോലെ രൂപകൽപ്പന ചെയ്തതായിരുന്നുവെന്ന്, അതായത് അത്ര കണ്ട് സങ്കീർണമായ, ശത്രുവിനെ എവിടെ വെച്ച് വേണമെങ്കിലും നിഷ്പ്രയാസം കൊന്നൊടുക്കാൻ സാധിക്കുന്ന വിഷവും അതുപോലെ തന്നെ ബോംബും മറ്റ് ആയുധങ്ങളും എല്ലാം അടങ്ങിയ ഒരു വലിയ ശൃംഖല ഭൂമിക്കടിയിൽ തന്നെ സമാന്തരമായി ഹമാസ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു 8 കാലി ശൃംഖല അല്ലെങ്കിൽ ഈ 8 കാലി തുരങ്കം, ഭൂമിക്കടിയിലുള്ള ഈ ഭൂഗർഭ തുരങ്കം തകർക്കാതെ ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് ശരിവെക്കുന്നുണ്ട്. കാരണം US പറഞ്ഞ ഒരു പരാമർശമുണ്ട്, മൊസൂൾ നഗരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ഇറാഖ് സേന നടത്തിയ പോരാട്ടം എത്രയോ എളുപ്പമായി തോന്നുന്നു എന്നാണ് US പ്രതിരോധ സെക്രട്ടറിയായ ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിലും ഏറെ സങ്കീർണമാണ് ഈ ഭൂമിക്കടിയിലുള്ള ഹമാസിന്റെ 8 കാലി തുരങ്ക നിലയം. അത് നമ്മൾ വിചാരിക്കുന്ന കണക്കിന് ഒരു ചെറിയ പ്രദേശം ഒന്നുമല്ല, 100 കണക്കിന് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു തുരങ്ക നഗരം തന്നെ അവർക്കുണ്ട്. ഈ നഗരത്തിൽ തന്നെ ആയിരിക്കണം ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഹമാസിന്റെ ബുദ്ധി കേന്ദ്രങ്ങളൊക്കെയും അവിടെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവർ അവിടെ ബന്ദികളെയൊക്കെയും ബന്ധിപ്പിച്ച് ആ തുരങ്ക നഗരത്തിൽ തന്നെ പാർപ്പിച്ചത്. എന്തായാലും ഈ തുരങ്ക നഗരമാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ലക്ഷ്യം തീർച്ചയായും ഇനി ഹമാസിന്റെ തുരങ്ക നഗരം, ഈ 8 കാലി തുരങ്ക ഭൂഗർഭ നഗരം തകർക്കുക എന്നത് തന്നെയാണ്. പക്ഷേ അതത്ര എളുപ്പമല്ല എന്ന് ഓർമ്മിപ്പിക്കൽ US ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാവുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈസ് ഇന്ത്യ മലയാളം.